രാത്രിയിൽ അവൻ ഓംലെറ്റ് പ്രധാന, കഴിക്കാതെ ഉറക്കം വരൂല. ഇന്ന് ശരിക്കും ഉറങ്ങട്ടെ, ഇനി ഒരിക്കലും ഉണരാതിരിക്കട്ടെ. അതെ, വണ്ടി എടുത്ത് ഷെഡിൽ ഇട്ടേക്കണം, ചാവി വാച്ചറി കൊടുത്തേക്ക്. ശരി. ഇത് അളിയനും നയനയ്ക്കും മുത്തശ്ശിക്കും കഴിക്കാനുള്ളതാ. ഓ, ചെയ്ത ജോലിക്ക് കൂലി വേണ്ടേ? ഓ, ഉള്ളത് തന്നാ മതി. അളിയാ, അറുന്നൂറ് കുലുവ, ഒരു പുള്ള് വാങ്ങിക്കാൻ തകയില്ല. അല്ല, നിങ്ങളുടെ വീട്ടിലേക്ക് പാഴ്സൽ എടുത്തോ. ഓ, വേണ്ട അളിയാ. ആ, വേണ്ടെങ്കിൽ വേണ്ട. അളിയ, എനിക്ക് സന്തോഷമായി അളിയാ. ജീവിതത്തിൽ ആദ്യമായിട്ടാ അധ്വാനിച്ച് പണം പറ്റിയത്. അത് അളിയൻ തന്നപ്പോണ്ടല്ല, സങ്കടം വന്നു അളിയാ, സന്തോഷം കൊണ്ട്. മതി മതി തള്ളിയത്, അഭിനയം നല്ല വശമാണല്ലോ. അളിയെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, എന്തായാലും ഇന്ന് കച്ചവടം പൊടി പിടിച്ചല്ല. വലിയ മെച്ചമൊന്നുമില്ല. 600 കുലുവയും തന്നിട്ട് അവൻ്റെ പാചകം. പിന്നെ അളിയാ, ഞാനിവിടെ നിൽക്കുന്നോണ്ടേ, നമുക്ക് കണ്ണപ്പൻ്റെ ആവശ്യമുണ്ടോ അളിയാ? പറഞ്ഞു വിട്ടൂടെ. നിങ്ങളെ എനിക്ക് ആവശ്യമില്ല, പക്ഷെ കണ്ണപ്പൻ എനിക്ക് ആവശ്യമുണ്ട്. അളിയൻ കേറ്. ഇവിടെ ആരെങ്കിലും അറേഞ്ച് ചെയ്തിട്ടുണ്ടോ? അല്ല, കൂട്ടുകക്ഷികളെ? അയ്യോ, അങ്ങനെ സംശയിക്കാതെ അളിയാ, വർക്ക്ഷോപ്പ് നടത്തുന്ന ഒരുത്തിന്റെ വീട്ടില് ബുള്ളറ്റ് കൊടുത്തിരിക്കുക. ഇവിടെ അങ്ങോട്ട് തിരിഞ്ഞാ മതി. അളിയൻ പൊക്കോ, ഒറ്റയ്ക്ക് പോകുന്നേക്ക് കൊള്ളാം, അച്ഛന്റെ ആത്മാവിനെ ഒന്ന് നോക്കിക്കൊള്ളണം. ഓ, ആ ശരിയെന്നാ. ശരി. ഇന്ന് നീയും ഭാഗ്യമുണ്ടെങ്കിൽ തെണ്ടിയായി എൻ്റെ അച്ഛനോടൊപ്പം ചേരുവടാ, ആത്മാവായിട്ട്. ആ, നന്ദേട്ടനോ? ഫുഡ് കഴിക്കാനാണല്ലോ നീ ഇവിടെ നിൽക്കുന്നത്. ഇന്നാ കൊണ്ടുപോയി കഴിക്ക്, എല്ലിന്റെ ഇടയിൽ കുത്തലി വരട്ടെ. അല്ല, നന്ദേട്ടൻ കഴിച്ചായിരുന്നോ? അങ്ങനെ ഞാൻ കഴിച്ചിട്ട് വരുന്ന പതിവില്ലല്ലോ, പിന്നെന്താ ഒരു പുതുമ? അല്ല, ചോദിച്ചൊന്നേ ഉള്ളൂ, കഞ്ഞി ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കഞ്ഞി മതി, കറി അതിനകത്തുണ്ട്. ചമ്മന്തി എന്തെങ്കിലും അരക്കണോ നന്ദേട്ട? നിന്നെ അങ്ങോട്ട് അരക്കാൻ എനിക്ക് തോന്നുന്നത്. ആ പിന്നെ, ഇന്ന് ഒരാളെ കൂടി ഞാൻ ജോലിക്ക് വെച്ചിട്ടുണ്ട്. ഷോ, ഞാൻ വരാറുണ്ടല്ലോ, വെറുതെ എന്തിനൊരാൾക്ക് കാശ് കൊടുക്കുന്നത്? എന്നാ പിന്നെ നാളെ അയാൾ അങ്ങ് പറഞ്ഞു വിട്ടേക്കാം. പുതിയ പണിക്കാരന്റെ പേര് വാക്കത്തി നരനെന്ന. അയാളെന്റെ കാല് പിടിച്ചിട്ടും എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു. എന്ന് വെച്ചാ, തട്ടുകടയിൽ പണിയെടുക്കാനല്ലോ എനിക്കിട്ട് പണി തരാനാവൂല്ല അവിടെ കേറിയത്. ആ പിന്നെ നോക്കാന്ന് വെച്ചു. നരേട്ടൻ പറയുന്നുണ്ടായിരുന്നു നന്ദേട്ടനെ സഹായിക്കണോന്ന്. ആങ്ങളെയോട് പറ, ഉപദ്രവിക്കരുതെന്ന്. ഉപദ്രവിച്ച തിളച്ച വെളിച്ചെണ്ണ അവന്റെ മുഖത്താ. ഒരു ദിവസം ചിക്കന് പകരം ഓവനെടുത്ത് ഞാൻ പൊരിക്കും. കുളി കഴിഞ്ഞ് വരുമ്പോഴേക്കും വിളമ്പ് വെക്കണി. നരേട്ടന്റെ കാര്യം ഇപ്പൊ സംസാരിച്ചതേ ഉള്ളൂ, തട്ടുകട കേറിയോ? അതവിടെ നിൽക്കട്ടെ, നിങ്ങൾ ഭക്ഷണം കഴിച്ചോ? ഇല്ല, നന്ദേട്ടൻ കുളി കഴിഞ്ഞ് വന്ന ഉടനെ കഴിക്കും. എന്താ നരേട്ട? ഓ, ഒന്നുമില്ല, നീ ആഹാരം വിളമ്പേക്ക്. എനിക്ക് നന്ദേട്ടൻ വെറോട്ട് കൊണ്ടുവന്നു, മുത്തശ്ശിക്കും നന്ദേട്ടനും കഞ്ഞിയാ. ഞങ്ങള് കഞ്ഞിയാണെങ്കിൽ നീ പഴം കഞ്ഞി അടി.
അയ്യോ, ഞാൻ അതുദ്ദേശല്ല. അയ്യോ, ഞാനും അതുദ്ദേശല്ല മോളെ. പക്ഷേ നീ അതാണ് ഉദ്ദേശിച്ചതെങ്കിൽ ഞാനും അതാ ഉദ്ദേശിച്ചത്. എന്താ ഇവിടെ ഒരു തർക്കം? അല്ലേ, നമ്മള് രണ്ടും കഞ്ഞിയാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഇവള് പഴം കഞ്ഞിയാണെന്ന് തിരിച്ചടിച്ചു. ഞാൻ നന്ദേട്ടന് മുത്തശ്ശിക്കും കഞ്ഞി ഉണ്ടാക്കിയെന്ന ഉദ്ദേശിച്ചത്. മുത്തശ്ശി കഞ്ഞി കുടിക്കി. ഓംലെറ്റ് നീ കഴിച്ചോ, എനിക്ക് മുട്ടക്കറി മതി. ഈ സമയത്ത് പാര പോയി നോക്കടി. എനിക്ക് ആദ്യമായിട്ട് 600 രൂപ പ്രതിഫലം തന്നല്ലേ, അതില് 200 രൂപ മോക്കും 100 രൂപ മുത്തശ്ശിക്കും കൊടുക്കാന്ന് കരുതി. എന്നാ പിന്നെ അളിയൻ എന്റെ കൂടെ വന്നാ പറയായിരുന്നു? അത് പിന്നെ ഞാൻ ഓർത്തില്ല. പിന്നെ ഞാൻ ഇങ്ങനെയൊക്കെ ഓർത്തത് നമ്മളെ മുത്തശ്ശി. അളിയൻ വന്നല്ലേ, എന്തെങ്കിലും കഴിച്ചിട്ടോ? വേണ്ട, ഓംലെറ്റ് എങ്കിലും കഴിച്ചിട്ട് പോ. വേണ്ടല്ലേ, ഞാൻ തട്ടിടെ നിന്ന് കഴിച്ചല്ലേ. മോളെ പാടി, ആദ്യമായിട്ടാ ഞാൻ നല്ല രീതിയിൽ അധ്വാനിച്ച് കാശ് വാങ്ങിച്ചത്. നരേട്ടൻ ഇനിയും നന്നാവണം, അധ്വാനിച്ച് തന്നെ കാശ് ഉണ്ടാക്കണേ. പക്ഷെ ഓംപ്ലേറ്റ് കഴിക്കരുത്, കഴിച്ചാലേ ഞാൻ അധ്വാനിക്കുന്ന കാണാം, മോൾ ഉണ്ടാവൂല. അപ്പൊ പറഞ്ഞോളെ ഞാൻ ഓംപ്ലേറ്റ്. ഈ പ്രായത്തിലാണ് ഓംലെറ്റ് കഴിക്കുന്നത്? ഇതേ നന്ദേട്ടൻ എനിക്ക് വേണ്ടി കൊണ്ടുവന്ന ഓംലെറ്റ്, അതിപ്പോ കഴിക്കണ്ട. മോനെ അധ്വാനിച്ച പൈസക്ക് കൊണ്ടുവന്ന ഭക്ഷണമല്ലേ, അതുകൊണ്ട് നല്ല രുചി. തലനാരിയുടെയൊക്കെ കാര്യങ്ങൾ മാറി മറിഞ്ഞു. രാവിലെയും രാത്രിയും മുട്ട കഴിക്കുന്ന കൂട്ടത്തില്ലേ ആ മുട്ടാളൻ. അതുകൊണ്ടാ ഞാൻ ഉണ്ടാക്കിയ ഓംലെറ്റിൽ മാരകമായ വിഷമിട്ടത്. മരുമോ മരിച്ചു കിടക്കുന്ന രംഗം കണ്ടോണ്ട് കഴിക്കുമ്പോഴെങ്കിലും ഇങ്ങനെ ഒന്നും പറയാതരാ. പറഞ്ഞിട്ടും കാര്യമൊന്നുമില്ല, അവൻ ഉടനെ ആ ഓംലെറ്റ് എടുത്ത് നയനയ്ക്ക് കൊടുത്തു. സത്യം പറയാലോ, ഇന്ന് ഞാൻ അവിടെ ചെന്നില്ലായിരുന്നെങ്കിൽ അമ്മയുടെ മോള് വടിയേനെ. എടാ, ഞാൻ പറഞ്ഞതല്ലേ ഈ പൊല്ലാപ്പിനൊന്നും പോകണ്ടാന്ന്. നിന്നെ നന്ദൻ കടയെ നിർത്തിയില്ലേ, ശത്രുതയുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യൂ. അവന്റെ ഉള്ളില് ഒരു തീപ്പൊരി ഉണ്ടമ്മേ, അത് എന്നെയും നയനെയും പൂട്ടാനുള്ള തീപ്പരിയാ. അത് ഉള്ളിൽ വച്ചോണ്ട് നടക്കുന്നവനെ വകവരുത്തണം. സത്യം പറയാമല്ലോടാ, നീ ഇവിടുന്ന് പോയി കഴിഞ്ഞ ശേഷം മൊബൈലിലേക്ക് പോലും ആരെങ്കിലും വിളിച്ചാ നെഞ്ചിടിപ്പാ. എന്ന് വെച്ചാ നന്ദനെ നീ കുത്തിയോന്നറിയാനുള്ള ആദ്യാടാ അമ്മയ്ക്ക്. ഒരു ദിവസം ആദ്യ സത്യാവും. ഇന്ന് പാളി, ഇനി ഭക്ഷണത്തിൽ പരീക്ഷണമില്ല. പിഴവ് കൂടാതെ അവനെ അവസാനിപ്പിക്കണം. അതിനായി നീ എന്റെ ശ്രമം. മോനെ, ഇങ്ങനെയൊക്കെ നമുക്കങ്ങ് പോയാ പോരെ. പേര് കൂടാതെ ജീവിക്കണമേ, അതിന് ഭീഷണിയായിട്ടുള്ളവനെ തീർത്തേ പറ്റൂ. ഓ, എല്ലാരും കൂടെ അച്ഛനോടൊപ്പം പോയി ചേരും, പിന്നെ ഇരിക്കപ്പെടുന്ന് കാണത്തില്ല. പറഞ്ഞ മനസ്സിലാവുന്നില്ലല്ലോ. നമ്മൾ എങ്ങനെ ജീവിച്ചതാമേ? ഇഷ്ടം പോലെ ഗുണ്ടാപ്പിരിവ്, ആവശ്യത്തിന് കാശ്, എല്ലാം പോയില്ലേ. അതിന് കാരണക്കാര് ആ നന്ദനും മോചിതയുമാ.
അതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. ഉള്ളലേ ഒരു വേവുണ്ടമ്മേ. പഴയ പ്രതാപം തിരിച്ചു പിടിക്കാനുള്ള ആവേശത്തിലാണ് ഞാനിപ്പോ. അതിന് തടസ്സമായി നിൽക്കുന്നതിനേക്ക് അരിഞ്ഞ് തള്ളും ഞാൻ. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ ആണിനെ പോലെ ജീവിക്കണം എനിക്ക്. അല്ലാതെ രണ്ടും കെട്ടൊരു പോക്കിനിയില്ല. നമ്മൾ അവന്റെ കയ്യിൽ നിന്ന് പണം മുഴുവൻ തട്ടിയെടുക്കുമ്പോ അവൻ അച്ഛന്റെ കയ്യിൽ നിന്ന് 10 ലക്ഷം വാങ്ങിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ തിരിച്ചു പിടിക്കണം ടീച്ചറെ? പിടിക്കണം, പക്ഷേ അതിനെന്താ മാർഗം? മാമനെ വെച്ച് വീണ്ടും ഒരു കളി കളിക്കണം. ടീച്ചർ എന്ത് ചെയ്യാനാ പോകുന്നേ? എനിക്കൊരു ഐഡിയ ഇല്ല. പിന്നെ മാമനോട് സംസാരിക്കുമ്പോ എന്തെല്ലാം ഐഡിയ പറഞ്ഞു തരും. എന്തായാലും ടീച്ചറെ ചെക്ക് ബുക്ക് അവിടുന്ന് മാറ്റിക്കോണം, അല്ലെങ്കിൽ ഇനിയും ഇതുപോലെ ചതി പറ്റാനുള്ള സാധ്യതയുണ്ട്. ഏതാണ്ട് പാപ്പരായതാ. ഈ 10 ലക്ഷം ഇപ്പൊ അവന് താങ്ങായി. അല്ല, അവന്റെ സംശയമൊക്കെ മാറിയോ? എനിക്കറിയില്ല. എല്ലാത്തിനൊടുവിൽ അവൻ പിടിക്കപ്പെടാൻ സമയമാവുന്നതിന് മുൻപ് ജോസാറുമായിട്ട് ടീച്ചറിന് പ്രണയം ഇല്ലെങ്കിൽ പോലും അങ്ങനെ അഭിനയിക്കണം. അത് അവനൊരു ഭാരമായി തീരണം. എല്ലാ ശ്വാസം മുട്ടലിനിടയിലും കിടന്നവൻ നട്ടം തിരിയണം. വീടിനകത്ത് അവനെ താമസിപ്പിക്കുന്നത് സുരക്ഷിതമല്ല. എങ്കിലും ഓരോ ദിവസം തള്ളി നീക്ക. രാഖി സൂക്ഷിക്കണം. നമ്മൾ വീണ കെണിയില് ആ കുട്ടിയും ചെന്ന് വീഴരുത്. ചേച്ചിയുടെ ഭർത്താവാണെന്ന ബോധം രാഖിക്കുണ്ടാവും. എങ്കിലും സാഹചര്യമാ മനുഷ്യനെ കൊണ്ട് തെറ്റിയേക്കുന്നത്. ആ ഓർമ്മ എപ്പോഴും വേണം. ഏതായാലും അവൻ തട്ടിയെടുത്ത 10 ലക്ഷത്തിന് ഉടനെ ഒരു തീരുമാനം ഉണ്ടാവും. എല്ലാം ഒന്ന് കലങ്ങി തെളിഞ്ഞാ മതിയായിരുന്നു. ആ അങ്കിളെ. ശരത് മോനെ, മോനെ എനിക്കിന്ന് അത്യാവശ്യമായിട്ട് കാണണമായിരുന്നല്ലോ. അടുത്ത ഓഫറുമായിട്ട് വന്നതായിരിക്കും. അതിനെന്താങ്കളെ, ഞാൻ എവിടെ വരണം? ഞാനേ ഇപ്പൊ ഈ സ്റ്റാച്ചുവിനടുത്തുള്ള സുരേഷ് പാർക്കിലുണ്ട്. ഞാൻ ഉടനെ എത്താം. ആ ലീന കൂടെ ഉണ്ടോ? ഇല്ല, എനിക്ക് മോനോട് മാത്രമായിട്ട് ചിലത് പറയാനുണ്ട്. ഓ, ഞാൻ ദേ എത്തി. ഓക്കെ ഓക്കെ. കോടികള് കയ്യിൽ വരാറായോ എന്തോ? ഒരു മാസം കഴിയുമെന്നല്ലേ പറഞ്ഞത്? ആ നേരത്തെ ആയെങ്കിൽ ഭാഗ്യം. എന്താ നിങ്ങളെ? അല്ല, എനിക്ക് ചോദിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ചോദിക്കാതിരുന്ന നമുക്കൊരു 12 കോടിയുടെ പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അയ്യോ, അതൊരിക്കലും നഷ്ടപ്പെടുത്തരുത്. നാളെയാ രജിസ്ട്രേഷൻ. 12 കോടിക്ക് നമുക്കൊരു 25 ലക്ഷത്തിന് കുറവുണ്ട്. ശരിക്കും 1.5 കോടി വേണമായിരുന്നു. അത് പിന്നെ ചേട്ടന്മാരുടെ കയ്യിൽ നിന്നും അളിയൻ്റെ കയ്യിൽ നിന്നും ഒക്കെ വാങ്ങി. അളിയനെന്ന് പറയുമ്പോ ലീനയുടെ അച്ഛൻ. പിന്നെയാണ് ഇത്രയും തുകയുടെ ആവശ്യം വന്നത്. ഇപ്പൊ പിന്നെ പലിശക്കാരും പണം കൊടുക്കുന്നില്ല. മാത്രമല്ല, അങ്ങനെ പലിശക്ക് പണം എടുക്കുന്നത് എനിക്ക് അത്ര ഇഷ്ടമല്ല. മോൻ നാളത്തേക്ക് ഒരു 25 ലക്ഷം ഒന്ന് മറിക്കുകയാണെങ്കിൽ അടുത്ത മാസം അത് 50 ആയിട്ട് തിരിച്ചുതരാം. അല്ലെങ്കിൽ അതിപ്പോ മോന്റെ കയ്യിൽ ഇല്ലെങ്കിൽ വേണ്ട. നീ റിസ്ക് എടുക്കരുത്. ദേ ലീനയി വിവരം അറിയരുത്. അങ്കിള് പണം ചോദിച്ചപ്പോ ഇല്ലാന്ന് പറയാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. പിന്നെ 25 ഇല്ലെങ്കിൽ വീട് പണി തുടങ്ങിയതുകൊണ്ട് ആകെ ടൈറ്റില്ല. ഒരു 10 ലക്ഷം ഉണ്ടായിരുന്നു, അതിലൊരു 50 രൂപയോളം തീർന്നു. ഒരു 9 ലക്ഷം തരാം. 9? അപ്പോ ഇനി ഒരു 16 കണ്ടെത്തണം. ഞാൻ വേണമെങ്കിൽ എവിടെന്നെങ്കിലും ഒന്ന് മറിക്കാൻ നോക്കാം.
അത് വേണ്ട മോനെ, നീ ഞാൻ പറഞ്ഞപ്പോ തന്നെ ഉള്ളത് തരാനുള്ളൊരു മനസ്സ് കാട്ടിയല്ലോ, അത് തന്നെ ഏറ്റവും വലിയ സന്തോഷം. അപ്പോ പിന്നെ 9 ലക്ഷം ആയിക്കോട്ടെ, ബാക്കി ഞാൻ എവിടുന്നെങ്കിലും അഡ്ജസ്റ്റ് ചെയ്തോളാം. പൈസയ്ക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങള് പറയാൻ മടിക്കരുത്. ഒരു 1.5 മാസത്തെ ടൈറ്റ്, അത് കഴിഞ്ഞാൽ എല്ലാം വഴിക്ക് വരും. നമ്മൾ പണത്തിന് വേണ്ടി അല്ലല്ലോ അങ്കിൾ ജീവിക്കുന്നത്, മനസ്സമാധാനം അതാണ് പ്രധാനം. അതെ അതെ. അപ്പോ ഞാൻ ഇന്ന് തന്നെ 9 ലക്ഷം എത്തിക്കാം. ആ മോന് വിഷമമായില്ലല്ലോ. ഏയ്, അങ്കിളിന് കടം വാങ്ങി പണം എത്തിക്കാനും ഞാൻ തയ്യാറാണ്. മനസ്സിൽ നന്മയുള്ളവരെ സഹായിക്കുമ്പോൾ എന്തോ അതിൽ നിന്ന് കിട്ടുന്ന തൃപ്തി പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. ശരി, ഞാൻ ചെല്ലട്ടെ. ശരി മോനെ. അവൻ വാങ്ങിയ 10 ലക്ഷത്തിൽ ഇപ്പൊ 9 ഉള്ളൂ. അത്രേ കാണൂ, ഇന്നലെ മോൾക്ക് സ്വർണം ഉൾപ്പെടെ പലതും വാങ്ങിയല്ലോ. എനിക്ക് സാരിയും വാങ്ങി. ഏതായാലും ബാക്കി 9 ലക്ഷം കുറച്ച് കഴിയുമ്പോ പ്രസാദ് മാമന്റെ അക്കൗണ്ടിൽ വരും. അത് ഉടൻ തന്നെ ടീച്ചറിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ ഞാൻ മാമനോട് പറഞ്ഞിട്ടുണ്ട്. ഇനി അവൻ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം അടിച്ചു മാറ്റാതിരിക്കാൻ ശ്രദ്ധിച്ചോണം. അത് ഞാൻ നോക്കിക്കോളാം. അവൻ ടെൻഡലിന്റെ വക്കില്. എങ്കിലും എന്നെ ഇപ്പൊ അലട്ടുന്നത് എന്റെ മോളാ. ഞാൻ പറയുന്നത് ഒന്നും മോള് വിശ്വസിക്കുന്നില്ല, കണക്കിലെടുക്കുന്നില്ല. എന്ന് മാത്രമല്ല, അച്ഛനെ സ്നേഹിക്കാൻ വേണ്ടി വീട്ടിലുള്ളവരും പറയുക. എല്ലാം കൂടി ആയപ്പോ മോൾക്ക് ഞാൻ ശത്രു. അത് അപകടം ടീച്ചറെ. ഒരു 1.5 മാസം കൂടി, അത് കഴിഞ്ഞ് അവനെ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോ ജാമ്യത്തിൽ ഇറക്കാൻ വരുന്ന വക്കീലിന് കൊടുക്കാൻ പോലും അവന്റെ കയ്യിൽ പണം ഉണ്ടാവരുത്. അത്രയും ദിവസത്തെ കളി അവനുള്ളൂ, അതുവരെ നമ്മൾ പിടിച്ചു നിൽക്കണം. അച്ഛൻ ഈ സംഭവങ്ങളൊക്കെ അറിയുമ്പോൾ എന്തുണ്ടാവും എന്നുള്ള ഭയമുണ്ട് എനിക്ക്. അങ്ങനെ ഭയന്ന് പോയതുകൊണ്ടാ നമ്മൾ പിന്നോട്ട് പോയത്. ശക്തമായ തീരുമാനങ്ങൾ എടുക്കണം ടീച്ചറെ. ഭാവിയിൽ മകൾക്ക് തുണയായി ഒരാളില്ല എന്ന ആദിയാണ് ടീച്ചറിന്റെ അച്ഛനെങ്കിൽ അതിനുള്ള പരിഹാരം ടീച്ചറിന്റെ മുന്നിൽ തന്നെയുണ്ട്. ജോസാറും അമ്മച്ചിയൊക്കെ സ്വീകരിക്കാൻ തയ്യാറായിട്ട് നിൽക്കുമ്പോൾ അതിനെ അവഗണിക്കുന്നത് ശരിയല്ലെന്നാ ഇപ്പോഴും എന്റെ അഭിപ്രായം. അങ്ങനൊരു മനസ്സുണ്ടാവുമ്പോ അതേപറ്റി ചിന്തിക്കാൻ ടീച്ചറെ. ഓ, ആദ്യം എന്റെ ശരീരത്തിൽ കയറിയ ആ ഇഴജന്തുവിനെ കൊടഞ്ഞു കളയട്ടെ. അവന് ശിക്ഷിക്കപ്പെടുന്നത് കണ്ടിട്ട് മതി ബാക്കിയുള്ള തീരുമാനങ്ങളൊക്കെ. ശരി. എന്ത് പണിയെ കാണിച്ചേ? ഇന്നലെ കൊണ്ടെന്നെ താലി അറുത്തേനെ. അങ്ങനെ അറക്കുമെന്ന് ഞാൻ പറഞ്ഞാണല്ലോ. എടി, നമ്മളെ കൊലയാളിയാവാൻ പോകുന്നവൻ ജീവിച്ചിരിക്കേണ്ട കാര്യമുണ്ടോ? എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൊല്ലാനുള്ള മനസ്സ് നന്ദേണ്ണ കാണില്ല. നീ എന്നും പറഞ്ഞോണ്ടിരുന്നോ? അവസാനം ഞാൻ പോയി കഴിയുമ്പോ നിനക്ക് മനസ്സിലാവും അടുത്ത ഉടൻ നിന്റേതാണെന്ന്. അപ്പോഴേ ആ സമയത്ത് സഹായിക്കാൻ ഞാൻ കാണില്ലെന്ന് മാത്രം. എന്ത് ചെയ്യണം, ഒരു നിശ്ചയമില്ല. നന്ദേട്ടന് വൈരാഗ്യം ഉണ്ടെങ്കിൽ പിന്നെ നരേട്ടനെ തട്ടുകടയിൽ നിർത്തുവോ? കൊല്ലുന്നതിന് മുമ്പ് ചിലരെയൊക്കെ മുതലാക്കണമെന്ന് ആഗ്രഹം കാണും. എന്നെ കൊണ്ട് ശരിക്ക് പണിയെടുപ്പിക്കുക, എന്നിട്ട് തരുന്നത് നക്കപ്പിച്ചേ.
കൊല്ലാൻ വേണ്ടിയാണ് അപ്പൊ നരേട്ടൻ കൂടെ കൂടിയിരിക്കുന്നതല്ലേ? അതിലിനി നിനക്ക് സംശയമുണ്ടോ? വേണ്ട നരേട്ടാ, അങ്ങനെ കുറച്ചുകൂടി പഠിച്ചിട്ട് അതിലേക്ക് പോയാ മതി. എന്നാ പിന്നെ നമ്മളെ അങ്ങോട്ട് കൊന്നിട്ട് പോയാ മതി എന്ന് പറയടി. എന്റെ നീക്കങ്ങൾ അവനെ അറിയിച്ച അടുത്ത നിമിഷം നിനക്ക് നിന്റെ ആങ്ങളെ നഷ്ടപ്പെടും. നിന്റെ സകല വൃത്തികേടുകൾക്കും കൂട്ടുനിന്ന എന്റെ പിന്നെ നിനക്ക് കാണാൻ പറ്റൂല. എന്റെ സമാധാനവും പോയി, സ്വസ്ഥതയും പോയി. ഇനി പോവാൻ പോകുന്നതേ നിന്റെ ജീവനാ. കൊലയാളിക്കൊപ്പമാണ് ജീവിക്കുന്നെന്നുള്ള ബോധം ഉള്ളിൽ ഉറപ്പിച്ചില്ലെങ്കിൽ ആദ്യം നീയോ ഞാനോ രണ്ടിലൊന്നേ ഇനി അറിയാനുള്ളൂ. കൊലയാളിക്കൊപ്പമാണ് ജീവിക്കുന്നെന്നുള്ള ബോധം ഉള്ളിൽ ഉറപ്പിച്ചില്ലെങ്കിൽ ആദ്യം നീയോ ഞാനോ രണ്ടിലൊന്നേ ഇനി അറിയാനുള്ളൂ. എന്നാ പിന്നെ എന്തെങ്കിലുമൊക്കെ അങ്ങ് ചെയ്യേ. എന്ത് ചെയ്താലും നന്ദേട്ട മരിച്ചാവും നമ്മുടെ രണ്ടാളും പ്രതികളോ? ആ കൃത്യം ചെയ്ത ശേഷം ഞാൻ ഒളിവിൽ പൊക്കോളാടി. നീ ഒന്നും അറിയാത്ത പോലെ അങ്ങ് ഇരുന്നാ മതി. പിന്നെ ഇപ്പൊ അവൻ മാനുവലിനെ കൊന്നെന്ന പോലീസിന് മൊഴി കൊടുത്തിരിക്കുന്നത്. നാളെ ആ മൊഴി മാറ്റി പറഞ്ഞ നീ അകത്ത. അതൊഴിവാക്കാൻ അവൻ മരിച്ച് മതിയാവും. ഇത് നിലനിൽപ്പിനായിട്ടുള്ള ഓട്ടാ മോളെ. ഇവിടെ ഒരാൾ വീണാലേ മറ്റൊരാൾക്ക് നിവർന്ന് നിൽക്കാൻ പറ്റൂ. അതുകൊണ്ട് ഞാൻ അവനെ വെട്ടി കണ്ടിച്ചുകൊണ്ടൊന്ന് മുമ്പിലിടുമ്പോ കരയാൻ കുറച്ച് കണ്ണീര് കരുതി വെച്ചോ. ചുമ്മാതിരിക്കുമ്പോളെ വേണ്ട, കാണണ്ട. എന്റെ അച്ഛന് ഇഷ്ടല്ല ഈ ജോസങ്കലിനെ. ഇതാണ് അഭിനയിക്കാൻ അറിയുന്നവന്റെ വിജയം. അവൻ സാഹചര്യങ്ങൾ പരമാവധി മുതലാക്കാൻ ശ്രമിച്ചു. ഇപ്പോ മോളിലാ കയറി പിടിച്ചിരിക്കുന്നു. അത് അപകടമാണെന്നറിയാം, എങ്കിലും തൽക്കാലം സഹിക്കുക, അല്ലാതെ രക്ഷയില്ല സാറേ. ഇതിന്റെയൊക്കെ അവസാനം പഴയതുപോലെ ഒരു കൂട്ടക്കരച്ചിലാവരുത്. സത്യങ്ങൾ അറിഞ്ഞിട്ടും നയനെയും നരനെയും ഒരുപാടങ്ങ് വളർത്തി, അതിന്റെ ഫലം അനുഭവിക്കുകയും ചെയ്തു. ഇവിടെയും തുറന്നു പറയേണ്ടവരോട് ഒന്നും തുറന്നു പറയാതിരിക്കുന്നത് അവസാനം സ്വന്തം നിലനിൽപ്പിന് എന്നെ ഭീഷണി ആവരുത്. അച്ഛനെ കാണാനുള്ള ധൃതിയാണോ മോളെ? എനിക്ക് അച്ഛനെ കാണണം. കുറച്ചു സമയം പോലും മോൾക്ക് അച്ഛനെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത അവസ്ഥയായി. എന്റെ അച്ഛൻ പാവാ, അങ്കിള ചീത്ത. ആയിക്കോട്ടെ, ആ നല്ലവനായ അച്ഛൻ എന്നും മോൾക്കൊപ്പം ഉണ്ടാവണേന്ന് പ്രാർത്ഥിക്കാം. ആ കൊച്ചു പറഞ്ഞതിനെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതെ സത്യങ്ങൾ എല്ലാരെയും വെളിപ്പെടുത്തിയിട്ട് ആ രോഹിണിയെ വിളിച്ചോണ്ടെങ്കി വാ. അമ്മച്ചൊന്ന് ചുമ്മാതിരി, നമ്മുടെ മനസ്സ് തുറന്നു കാട്ടി കഴിഞ്ഞു. ഇനി തീരുമാനങ്ങൾ എടുക്കേണ്ടത് അവരാ. നീ നോക്കിക്കോ, ആ നയനെയും നരനെയും പോലെ ആ വീടിന്റെ അസ്ഥിവാരം തോണ്ടിട്ട് ശരത്തെന്ന് പറയുന്നവൻ പോകത്തുള്ളൂ. ശുദ്ധഗതിക്കാരും ദുഷ്ടനും തമ്മിൽ ഏറ്റുമുട്ടിയാൽ ആദ്യം ദുഷ്ടരെ ജയിക്കൂ. ആ നേരത്ത് കരയേണ്ട ഒരുപാട് സംഭവങ്ങൾ ഇവരുണ്ടാക്കി വെക്കും. പിന്നീട് ഇരുന്ന് കരഞ്ഞിട്ട് കാര്യമുണ്ടോ?
ഇതൊക്കെ ചിന്തിക്കാൻ കഴിവുള്ളവരല്ലേ രോഹിണി ലീനൊക്കെ. പിന്നെ ചിന്തിക്കുന്നു, വേറെ വല്ല പെമ്പിള്ളാരും ആയിരുന്നെങ്കിൽ അവനെ ഇപ്പൊ വെട്ടി കൊന്നേനെ, അല്ലെങ്കിലേ വിഷം കൊടുത്തു കൊന്നേനെ. അവനിപ്പം ജീവിച്ചിരിക്കുന്നത് അവളുമാരുടെ കഴിവുകേടാണെന്നേ ഞാൻ പറയൂ. നന്ദന്റെ ഒപ്പം കൂടിയിരിക്കുന്ന നരനെ ഇപ്പൊ എനിക്ക് ഭയം. നന്ദന്റെ കരുത്ത് നരനറിയാം, അതുകൊണ്ട് ചതി മാത്രം ശീലിച്ചവൻ ഒരു പഴുതിനായി കാത്തിരിക്കും. അങ്ങനെയുള്ളവനെ ജോലിക്ക് വെച്ച നന്ദൻ നമ്മുടെ രോഹിണിയേക്കാളും ലീനേക്കാളും മണ്ടനല്ലേ. പഠിച്ചിട്ടും പഠിക്കാത്തവരെ കുറിച്ച് എന്നാ പറയാനാ, അനുഭവിക്കട്ടെ. പെങ്ങള് പെണ്ണുങ്ങളെ പിഴപ്പിക്കുന്ന ഒരുത്തനെ കൂടെ താമസിപ്പിച്ചിരിക്കുന്നു, ആങ്ങളെയോ രണ്ട് പിഴച്ച സന്തതികളെ കൂടെ കൊണ്ടു നടക്കുന്നു. ഒരുത്തി വീടിനകത്ത്, ഒരുത്തൻ തട്ടുകടയില്. ഇതൊക്കെ എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് കർത്താവിന് തന്നെ അറിയാം. കർത്താവേ, ആർ തട്ടഹസിച്ച് കൊലവിളി നടത്തിയ ആ നരി ജന്മം ഇനി അവസാനിക്കുന്നു. ചില പടുജന്മങ്ങൾ ഇങ്ങനെയാണ്, ഉച്ചി തൊട്ട കൈകൊണ്ട് തന്നെ ഉദകക്രിയയും ഇരുന്നു വാങ്ങും. അന്ത്യശ്വാസം അവസാനിക്കും മുമ്പേ കാണുമോ ഈ കണ്ണിലിനി ആ സ്നേഹ നൊമ്പര കണ്ണുനീർ.